ഡിയേഴ്സ് ഇന്ന് മത്തക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മത്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ മത്തക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറി തന്നെ വേണ്ട ചോറിലേക്ക് അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മത്ത ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പം ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ വെള്ളം ആഡ് ചെയ്യണില്ല കേട്ടോ ഞാൻ കുറച്ച് മത്ത എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ കറി അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിൽ കണ്ടോ ഞാൻ പരിപ്പ് വേവിച്ചാൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വെള്ളം ആഡ് ചെയ്യാത്തത് അപ്പോൾ മത്ത വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് തേങ്ങ നല്ല ജീരകം ചുവന്നുള്ളി എന്നിവ അരച്ചെടുക്കണം ഇപ്പോൾ രണ്ട് വിസിൽ വന്നപ്പോഴേക്കും നമ്മൾ മത്ത വെന്തിട്ടുണ്ട് മത്തയ്ക്ക് അധികം വേവൊന്നുമില്ല അപ്പോൾ മത്ത നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക ഇനി നമുക്കിത് വറുത്തിടണം ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കടുക് പൊട്ടിച്ചു മറ്റൽ മുളകും ഇട്ടിട്ട് വറുത്തിട്ടിട്ടുണ്ട് കറി അപ്പോൾ മത്തക്കറി ഇങ്ങനെ വെച്ചാൽ നല്ല അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ